കഴിഞ്ഞ വർഷം ജൂണിൽ ആയിരുന്നു ഇസ്രായേൽ തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യുഗം അവസാനിപ്പിച്ചുകൊണ്ട് നഫ്താലിൻ ബെനറ്റ് അധികാരത്തിലേറി. വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. പക്ഷേ അന്ന് ഭരണകക്ഷിക്കും 60 സീറ്റ് ഉണ്ടായിരുന്നു, പ്രതിപക്ഷം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പാർട്ടിക്കും 60 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ സഖ്യകക്ഷികൾ അല്ലെങ്കിൽ മറ്റ് കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ബെനറ്റ് അധികാരത്തിലെത്തിയത്. അതിൽ ഒരു പാർട്ടി, അതായത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു അറബ് പാർട്ടി പിന്തുണച്ച് അധികാരത്തിലെത്തുന്ന ഒരു നേതാവ് കൂടിയാണ് ബെനറ്റ്. റാം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പിന്തുണ കൂടി ഈ ബെനറ്റിനുണ്ടായിരുന്നു. അത് ഒരു അറബ് പാർട്ടി കൂടിയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്ന സുപ്രധാനമായ ഒരു വിവരം, ബെനറ്റ് സർക്കാരിന് പിന്തുണ നൽകിയ കക്ഷിയുടെ നേതാവ് ഇദിത് സിൽമാൻ, അവർ ചെയർപേഴ്സൺ കൂടിയാണ്, ഈ സഖ്യ കക്ഷികളുടെ ചെയർപേഴ്സൺ കൂടിയാണ്, അവർ രാജിവെച്ചിരിക്കുന്നു, പിന്തുണ പിൻവലിച്ചിരിക്കുന്നു. ഇതോടുകൂടി ബെനറ്റ് സർക്കാരിന് 60 സീറ്റെന്നായി, പ്രതിപക്ഷത്തിനും 60 സീറ്റെന്നായി. ഇതിനിടയിൽ ജെറുസലേമിൽ ഒരു വലിയ റാലി കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ഈ റാലി സംഘടിപ്പിച്ചത് രാജ്യത്ത് ഭീകരാക്രമണം വർദ്ധിക്കുന്നു, ആ വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അനുയായികളുടെ ഒരു വലിയ റാലി നടന്നത്. ആ റാലിയിൽ പങ്കെടുത്തവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. അവിടെ ബെഞ്ചമിൻ നെതന്യാഹു അവരോട് പറഞ്ഞത്, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങൂ, എല്ലാം ശരിയാകുമെന്നാണ്. അതോടുകൂടി തന്നെ ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചു വരുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഇസ്രായേലിനുള്ളിൽ പാലസ്തീൻ്റെയും മറ്റും ഐഎസിൻ്റെയും മറ്റുമൊക്കെ ഭീകരാക്രമണം വളരെ രൂക്ഷമായിരുന്നു. 15 ഇസ്രായേലി പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. ഇതൊക്കെ ഇസ്രായേലിനിടയിൽ വലിയൊരു പ്രതിഷേധത്തിന് കാരണമായി. ബെനറ്റ് ജൂതരുടെ ഐഡന്റിറ്റി കളയുന്നു എന്നൊരു വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇദിത് സിൽമാൻ മുന്നണി വിട്ടിരിക്കുന്നത്. ഏതായാലും ഈ ബെഞ്ചമിൻ നെതന്യാഹു മടങ്ങി വരുമെന്നുള്ള വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ ഈ അതിർത്തി സംഘർഷഭരിതമായിരുന്ന അതിർത്തി, അതായത് പാലസ്തീൻ അതിർത്തി ശാന്തമാവുകയാണ് ഉണ്ടായത്. കാരണം ബെഞ്ചമിൻ നെതന്യാഹു കുറച്ചുകൂടെ കരുത്തനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മടങ്ങി വരുമെന്നുള്ള വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ അതിർത്തികളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങളെല്ലാം ഇപ്പോൾ അറുതിയായിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. നെതന്യാഹു മടങ്ങി വരണമെന്ന് ബഹുഭൂരിപക്ഷം ജൂതരും ആഗ്രഹിക്കുന്നു. ജൂതരാഷ്ട്രം നയിക്കാൻ വീണ്ടും ബെഞ്ചമിൻ നെതന്യാഹു മടങ്ങിയെത്തും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ജൂതരും, ജൂതരെ സ്നേഹിക്കുന്നവരും ഇസ്രായേലിനെ സ്നേഹിക്കുന്നവരുമെല്ലാം. പക്ഷേ കഴിഞ്ഞ കുറേ നാളായി ഈ നഫ്താലിൻ ബെനറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അത്ര തൃപ്തരല്ലായിരുന്നു ഇസ്രായേലി ജനത. കാരണം ശക്തമായ ചില നടപടികൾ എടുക്കുന്നതിലൊക്കെ വളരെ പിന്നാക്കം പോയിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. കാരണം നമുക്കറിയാം, സാധാരണ ഇസ്രായേലിലെ പ്രധാനമന്ത്രിമാരൊക്കെ വളരെ സ്ട്രോങ് ആയി മുമ്പോട്ട് പോകുമ്പോൾ ഇസ്രായേലിനുള്ളിൽ തന്നെ നടക്കുന്ന ആക്രമണങ്ങൾ ഇല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾ, അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിലൊക്കെ ഈ ബെനറ്റ് ഒരു തണുപ്പൻ മട്ടാണ് സ്വീകരിച്ചിരുന്നത്. ഏതായാലും വീണ്ടും ബെഞ്ചമിൻ നെതന്യാഹു മടങ്ങി വരുമെന്നാണ് വലിയ പ്രതീക്ഷ ഇസ്രായേൽ ജനത്തിൽ പങ്കുവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.